ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും മല്ലു മൂവ് ബോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. 2020 ഡേവിഡ് ബ്രൂക്കിനറിൻ്റെ സംവിധാനത്തിൽ റെബേക്ക ഹാൾ പ്രധാന വേഷത്തിൽ അഭിനയിച്ച വ്യത്യസ്തമായ ഒരു അമേരിക്കൻ ഹൊറർ മിസ്റ്ററി ത്രില്ലറാണ് ദ നൈറ്റ് ഹൗസ്. എൻഡിങ് സീൻ ഉൾപ്പെടെ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കിയ ഈ ചിത്രത്തിൻ്റെ എക്സ്പ്ലനേഷനുമായിട്ടാണ് ഞാനിന്ന് എത്തിയിരിക്കുന്നത്. സിനിമയെക്കുറിച്ച് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഭാഗങ്ങളുള്ളതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ ഈ വീഡിയോ പൂർണ്ണമായും കണ്ടുതീർക്കുക. സിനിമയുടെ പ്ലോട്ടിലേക്ക് വന്നാൽ, ബെത്ത് എന്ന യുവതി വിധേയയായിട്ട് 2 ദിവസമേ ആയിട്ടുള്ളൂ. അവൾക്കായി ഭർത്താവ് പണിത വീട്ടിൽ സംശയാസ്പദമായ പല ശബ്ദങ്ങൾ കേൾക്കുകയും കാഴ്ചകൾ കാണുകയും ചെയ്യുന്നു. കൂടെ രാത്രികളിൽ വിചിത്രമായ സ്വപ്നങ്ങൾ അവൾ കാണാൻ തുടങ്ങുന്നതോടെ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. അവൾ ചെന്നെത്തുന്നത് തൻ്റെ ഭർത്താവിൻ്റെ നിഗൂഢമായ പല ജീവിത രഹസ്യങ്ങളിലേക്കും തൻ്റെ ജീവൻ ഇല്ലാതാക്കാൻ പോകുന്ന ട്രാപ്പിലേക്കുമാണ്. എന്താണ് ആ നിഗൂഢമായ രഹസ്യങ്ങൾ? എന്തായിരുന്നു അത് ഭർത്താവിൻ്റെ മരണകാരണം? ആ വലിയ ട്രാപ്പിൽ നിന്ന് അവൾ രക്ഷപ്പെടാൻ സാധിക്കുമോ? എന്നൊക്കെയാണ് സിനിമയുടെ പ്രമേയം. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വരുന്ന പുതിയ വീഡിയോകൾക്കായിട്ട് ബെൽ ബട്ടൺ ഞെക്കാനും മറക്കരുത്. സിനിമയുടെ തുടക്കം കാണുന്നത് പുഴയോരത്തുള്ളൊരു വീടും അതിനുള്ള റൂമുകളും അലസമായി കിടക്കുന്ന സാധനങ്ങളുമാണ്. വീട്ടിലെ അവസാന അതിഥിയും പറഞ്ഞുവിട്ട് ബെത്ത് വീടിൻ്റെ ഉള്ളിലേക്ക് വരുന്നു. ഭർത്താവിൻ്റെ മരണാനന്തര ചടങ്ങുകളായിരുന്നെന്ന് അതെല്ലാം കഴിഞ്ഞാണ് അവൾ വരുന്നത്. കയ്യിലൊരു ലൈറ്ററും മദ്യവുമായി അവൾ ആ വലിയ വീട്ടിൽ ഒറ്റയ്ക്ക് നടക്കുകയാണ്. അടിയിലേക്ക് ചെന്ന് പുതിയൊരു ബോട്ടിൽ പൊട്ടിച്ച് അവൾ തൻ്റെ വിവാഹ വീഡിയോ കാണുകയാണ്. ഉറങ്ങാൻ കിടന്നവൾ ഇതുവരെ തൻ്റെ അരികിലുണ്ടായ ഭർത്താവ് കിടന്നിരുന്ന ഭാഗത്തേക്ക് നോക്കുന്ന സമയം വാതിൽ മുട്ടുന്ന ശബ്ദം കേട്ട് താഴെ ചെന്ന് നോക്കുന്നു. എന്നാൽ അവൾ ആരെയും കാണുന്നില്ല. കുറച്ചന്വേഷിച്ച ശേഷം വിൻഡോ മിററിൽ ഒരു ആൾ രൂപം കാണുകയും വിൻഡോ അടക്കുമ്പോൾ അതിനെ കാണാതാവുകയും ചെയ്യുന്നു. പിറ്റേന്ന് നിലത്ത് നിന്നാണ് ബെത്ത് ഉറക്കമുണരുന്നത്. അവൾ തൻ്റെ ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ്. പുഴയരികിലെ ചെറിയ ഗേറ്റ് അടക്കാൻ ചെല്ലുന്ന ബെത്ത് ചവിട്ടുപടികളിൽ ചെളി നിറഞ്ഞ കാൽപ്പാടുകൾ കാണുകയും പെട്ടെന്ന് തന്നെ അവിടെ ഒരു വെടി വെച്ച് കേൾക്കുകയും ചെയ്യുന്നു. ബെത്ത് ഒരു ടീച്ചറാണ്. കോളേജ് മീറ്റിങ്ങിലേക്ക് എത്തുന്ന അവളെ എല്ലാവരും അത്ഭുതത്തോടെയും അല്പം സങ്കടത്തോടും കൂടിയാണ് നോക്കുന്നത്. ബെത്ത് തൻ്റെ കൂട്ടുകാരിയായ ക്ലെയറിൻ്റെ അടുത്താണ് വന്നിരിക്കുന്നത്. മീറ്റിങ്ങിൻ്റെ ഇൻ്റർവെൽ ടൈമിൽ ബെത്ത് തൻ്റെ ലാപ്പിൽ ഗണ്ണിനെ കുറിച്ച് നോക്കുന്നതായി കാണാം. ഈ സമയം ബെത്ത് പഠിപ്പിക്കുന്ന കുട്ടിയുടെ അമ്മ അവിടെ വരികയും തൻ്റെ മകൻ പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യാൻ നേരം നിങ്ങളിവിടെ ഉണ്ടായില്ലെന്നും പറയുന്നു. തൻ്റെ ഭർത്താവ് മരിച്ചതിനാലാണ് താൻ അവധിയെടുത്തതെന്ന് കുട്ടിയുടെ അമ്മക്ക് അവൾ മറുപടി കൊടുക്കുന്നു. തിരിച്ച് വീട്ടിലെത്തിയ ബെത്ത് വീണ്ടും പുഴയുടെ അടുത്തേക്ക് വരുന്നു. അയൽവക്കക്കാരനായ മെലിനെ അവിടെ വെച്ച് അവൾ കാണുന്നുണ്ട്. താനീ വീട് വിൽക്കാൻ പോവുകയാണെന്നും രാവിലെ എന്തെങ്കിലും തരത്തിൽ വെടിവെച്ച് കേട്ടോ എന്നും അവൾ അയാളോട് ചോദിക്കുന്നു. എന്നാൽ താനൊന്നും കേട്ടിട്ടില്ല എന്ന് പറഞ്ഞ് മെൽ അവിടെ നിന്ന് അപ്പോൾ തന്നെ പോവുകയാണ്. രാത്രി ഭർത്താവ് വീട് പണിതപ്പോൾ എടുത്ത വീഡിയോ കുറച്ചു നേരം കാണുന്ന ബെത്ത് പെട്ടെന്ന് തന്നെ ഭർത്താവിൻ്റെ എല്ലാ സാധനങ്ങളും എടുത്ത് മാറ്റുന്നു. ഈ സമയം അവൾക്കൊരു ബുക്ക് കിട്ടുന്നുണ്ട്. അതിൽ മൊത്തം വീടിൻ്റെ പ്ലാനുകളാണ്. പേജുകൾ മറിക്കും തോറും അത് ഒരുതരം കൺഫ്യൂസിംഗ് ആയ ലാബ്രന്ത് പോലെ ആയി മാറുന്നു. ലാബ്രന്തിനെ കുറിച്ചിട്ട് ആദ്യ വീഡിയോയായ പാൻസ് ലാബ്രന്തിൽ പറഞ്ഞിട്ടുണ്ട്. താല്പര്യമുള്ളവർ അത് കണ്ട് കൂടുതൽ മനസ്സിലാക്കുക. എന്തായാലും ബെത്തിന് കൂടുതലൊന്നും മനസ്സിലാവാത്തതുകൊണ്ട് ബുക്ക് ഒരു ബോക്സിൽ വെക്കുന്നു. രാത്രി ഉറക്കത്തിൽ തനിയെ ഓണായ മ്യൂസിക് സിസ്റ്റത്തിൽ നിന്ന് പാട്ട് കേട്ടുണർന്ന ബെത്ത് തൻ്റെ മൊബൈൽ ഭർത്താവിൻ്റെ മെസ്സേജ് കണ്ട് ഞെട്ടുന്നു. സംശയം തീർക്കാൻ വിളിച്ചു നോക്കുന്നവൾ ഭർത്താവ് ഓയിൻ്റെ ശബ്ദം കേൾക്കുന്നു. ഫോണിൽ ഓയിൻ വിൻഡോയിലൂടെ നോക്കാൻ പറയുന്നു. പുറത്തോട്ട് നോക്കിയ ബെത്ത് ഡ്രസ്സൊന്നുമില്ലാതെ ഓയിനെ പുഴയിൽ നിൽക്കുന്നതായി കാണുന്നു. ഓയിൻ നോക്കുന്ന സമയം തന്നെ ബെത്ത് ഉറക്കത്തിൽ നിന്ന് ഉണരുകയാണ്. അവൾ തൻ്റെ മൊബൈലും ഓയിൻ്റെ മൊബൈലും ചെക്ക് ചെയ്യുമ്പോൾ അതിലെല്ലാം പഴയതുപോലെ തന്നെ കാണുന്നു. ആ സമയം അവളതിൽ അവളെപ്പോലെ തോന്നിക്കുന്നൊരു പെണ്ണ് ഫോട്ടോ കാണുന്നുണ്ട്. ക്ലെയറിനോട് അത് പറയുമ്പോൾ അവൾക്ക് അത് ബെത്തിനെ പോലെ തന്നെയായിട്ടാണ് തോന്നിക്കുന്നത്. ഓയിൻ നിന്നെ അത്രയധികം സ്നേഹിച്ചിരുന്നു എന്നും വെറുതെ മരിച്ച ഒരാളെക്കുറിച്ച് ആവശ്യമില്ലാതെ നീ ടെൻഷൻ അടിക്കേണ്ട എന്നും പറഞ്ഞിട്ട് അവളെ സമാധാനപ്പെടുത്തുന്നു. വൈകിട്ട് ഒരുമിച്ചിരുന്ന് മദ്യപിക്കുന്നതിനിടയിൽ ബെത്ത് കൂട്ടുകാരോട് പ്രേതത്തിൽ വിശ്വാസമുണ്ടോ എന്ന് ചോദിക്കുന്നു. ബെത്ത് തനിക്ക് കഴിഞ്ഞ ദിവസങ്ങളിലായി അത്തരം അനുഭവങ്ങളുണ്ടെന്ന് അവരോടെല്ലാം പറയുകയാണ്. ആ സമയം കൂട്ടത്തിലൊരുവൻ സ്ലീപ്പിംഗ് പാരാലിസിസ് പോലെയാണോ നിൻ്റെ അനുഭവം എന്ന് ചോദിക്കുന്നു. അതായത് ബോഡി ഒരിടത്തും മനസ്സ് മറ്റൊരിടത്തേക്കും ചലിക്കുന്നതായിട്ടുള്ള അവസ്ഥ. എന്നാൽ അതിന് വിപരീതമായ സ്ലീപ്പ് വാക്കിംഗ് ആണോ എന്ന് ബെത്ത് സംശയം പ്രകടിപ്പിക്കുന്നു. ഓയിനും ഇതേ പ്രശ്നമുണ്ടായിരുന്നു അവൾ അവരോടത് പറയുന്നു. ഒരുപാട് ചർച്ചകൾക്കിടയിൽ കൂട്ടുകാരിൽ ഒരുവൾ ഓയിൻ ആത്മഹത്യക്കുറിപ്പ് എഴുതി വെച്ചിരുന്നോ എന്ന് ചോദിക്കുന്നു. ബെത്ത് അവർക്കായി ആ ലെറ്റർ കാണിക്കുന്നു. നീ പറഞ്ഞതായിരുന്നു ശരി. ഇവിടെ ഒന്നും തന്നെയില്ല. നിനക്ക് ശേഷം ഒന്നും തന്നെയില്ല. നീ ഇപ്പോൾ സുരക്ഷിതയാണ്. ഇത്രയുമായിരുന്നു കത്തിലെ വരികൾ.
കത്തിരെ ഉള്ളടക്കം കേട്ട ഫ്രണ്ട്സ് ഉള്ളക്കിളികൾ പോയതല്ലാതെ യാതൊന്നും മനസ്സിലാവുന്നില്ല. ബെത്ത് തനിക്കും ഒന്നും മനസ്സിലായില്ലെന്ന് അവരോട് പറയുന്നു. അവിടുന്ന് നേരെ ബെത്തും ക്ലെയറും ബെത്തിൻ്റെ വീട്ടിലേക്കാണ് എത്തുന്നത്. അവിടെ വെച്ച് ബെത്ത് ക്ലെയറിനോട് ഓയിൻ്റെ ലെറ്ററിലെ അർത്ഥം എനിക്ക് അറിയാമായിരുന്നു എന്ന് പറയുന്നു. താൻ ഒരിക്കൽ ഒരു ആക്സിഡൻറ്റിൽ ഏറെക്കുറെ മരിച്ചതാണെന്നും 4 മിനിറ്റോളം ഹെഡ് ബെറ്റ് നിന്നു പോയതാണെന്നും തൻ്റെ പാസ്റ്റ് ക്ലെയറോട് പറയുന്നു. എല്ലാവരും എന്താണ് താൻ ആ സമയം കണ്ടതെന്ന് ചോദിച്ചെങ്കിലും എനിക്ക് ഓർമ്മയില്ലെന്നാണ് ഞാൻ എല്ലാവരോടും പറഞ്ഞത്. പക്ഷേ എനിക്ക് ഓർമ്മയുണ്ട്. ഞാനത് ഒരാളോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് ഓയിനാണ്. അവിടെ ഒന്നും തന്നെ ഇല്ല എന്നാണ് ഞാൻ ഓയിനോട് പറഞ്ഞത്. അവനത് അന്ന് അംഗീകരിച്ചില്ലെങ്കിലും കത്തിലും ആ സെയിം വരികൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് ബെത്ത് അവളോട് പറയുന്നു. ക്ലെയറിൻ്റെ മടിയിൽ കിടന്നുറങ്ങിപ്പോകുന്ന ബെത്ത് പെട്ടെന്ന് തന്നെ വലിയൊരു ശബ്ദം കേട്ട് ഞെട്ടിയെണീക്കുന്നു. സംശയം തീർക്കാൻ ടോർച്ചുമായി അവൾ പുറത്തിറങ്ങുന്ന സമയത്ത് ആരോ ഓടിപ്പോകുന്നതായി കാണുന്നു. അവൾ പുറകെ ചെന്ന് നോക്കുമ്പോൾ ഒരുപാട് പെണ്ണുങ്ങൾ ഓടിച്ചെന്ന് പുഴയിലേക്ക് ചാടുന്നതായി കാണുന്നു. ഓപ്പോസിറ്റ് സൈഡിലായി കാട്ടിൽ വെളിച്ചം കാണുന്ന ബെത്ത് ബോട്ട് എന്ന ശബ്ദം കേൾക്കുമ്പോൾ ബോട്ടിനകത്തേക്ക് ഓടി ചെല്ലുന്നു. എന്നാൽ അവിടെ ചെല്ലുമ്പോൾ അവൾ അതിനുള്ളിൽ രക്തം ചിതറിയതായിട്ടാണ് കാണുന്നത്. തിരിഞ്ഞടക്കാൻ തുടങ്ങിയ ബെത്ത് ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നിലത്തായി 2 കാൽപ്പാടുകൾ കാണുന്നുണ്ട്. അത് അടുത്തേക്ക് വരുമ്പോൾ നീ ഓയിനാണെങ്കിൽ എനിക്ക് മനസ്സിലാക്കി തരാൻ പറഞ്ഞു. തൊടാൻ ശ്രമിക്കുമ്പോൾ അവൾ ബോധം മറിഞ്ഞ് ബോട്ടിൽ മറുകരയിലേക്ക് പോവുകയാണ്. ഈ സമയം ചന്ദ്രൻ്റെ വെളിച്ചം ചുവന്ന നിറമായിട്ടാണ് കാണുന്നത്. ബോട്ട് പതിയെ മറുകരയിൽ അടുക്കുമ്പോൾ തൻ്റെ വീടിന് സമാനമായ വീട് അവൾ അവിടെ കാണുന്നു. അതിനടുത്തേക്ക് ചെന്ന അവൾ അതിനുള്ളിലായി മറ്റു സ്ത്രീകളെയും ഓയിനെയും കാണുന്നു. പെട്ടെന്ന് വാതിൽ തുറന്ന് അകത്തേക്ക് കയറാൻ ശ്രമിച്ച ബെത്ത് സോഫയിൽ കിടക്കുന്ന മറ്റൊരു ബെത്തിനെ കാണുന്നു. ആ ബെത്ത് ആ നേരം തന്നെ എണീക്കുകയും ഡോർ ആരോ തുറന്നതായി കാണിക്കുന്നു. ബെത്തധികം സമയം കളയാതെ ഓയിൻ്റെ ലാപ്പെടുത്ത് ഫോണിൽ കണ്ട ഫോട്ടോയെക്കുറിച്ച് അന്വേഷിക്കാൻ നോക്കുന്നു. അവളതിൽ ഒത്തിരി ഫോട്ടോസ് കാണുന്നതോടെ ശരിക്കും ഞെട്ടിപ്പോവുകയാണ്. അവിടെ നിന്ന് അവൾ നേരെ പോകുന്നത് എതിർക്കരയിലുള്ള വീട് അന്വേഷിച്ചിട്ടാണ്. അവിടെ വെച്ച് അവൾ മെല്ലിനെ കാണുകയാണ്. അയാൾ ഇന്നേവരെ അങ്ങനൊരു വീട് അവിടെ കണ്ടതായിട്ട് അറിയില്ല എന്ന് പറയുന്നു. എന്നാലും അവൾ ഒറ്റയ്ക്ക് അന്വേഷണം തുടരുകയാണ്. കുറച്ചു നേരത്തിന് ശേഷം ബെത്ത് തൻ്റെ വീട് പോലെ തന്നെ ഒരു വീട് അവിടെ കാണുന്നു. ഉള്ളിൽ കയറിയ അവൾ അവിടെ ആരെയും കാണുന്നില്ല. അവിടെ വെച്ചൊരു പ്രത്യേക തരത്തിൽ പേടിപ്പെടുത്തുന്ന ഒരു തരം പാവ് കാണുന്നുണ്ട്. അവളത് എടുത്ത് നേരെ മെല്ലിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. മെല്ലിൻ്റെ വീട്ടിലെത്തിയ ബെത്ത് മെല്ലിനോട് സത്യാവസ്ഥകൾ ചോദിച്ചറിയുന്നു. താൻ അവിടെ ഒരിക്കൽ ഓയിനൊരു പെണ്ണിൻ്റെ ഒപ്പം കണ്ടിട്ടുണ്ടെന്നും എന്നാൽ അവിടെ ഒരു വീട് കണ്ടിട്ടില്ലെന്നും പറയുന്നു. ഓയിൻ അവിടെ എന്തോ തരം കർമ്മങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നെന്നും നിനക്ക് മറ്റൊരു അപകടം വരാതിരിക്കാനാണ് ഇത്രയും നാൾ പറയാതിരുന്നതെന്നും മെൽ ബെത്തിനോട് പറയുന്നു. തിരിച്ചെത്തിയ ബെത്ത് ഓയിൻ്റെ സാധനങ്ങൾ കുടഞ്ഞിറുകയും വ്യത്യസ്തമായ ബുക്കുകൾ ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. ആ പാവയുടെ പടവും അവൾ അതിൽ കാണുന്നുണ്ട്. എല്ലാ ബുക്കും വാങ്ങിയിരിക്കുന്ന സ്ഥലം ഒന്ന് തന്നെ എന്നവൾ മനസ്സിലാക്കുന്നു. ആ സമയം മുകളിൽ അനക്കം കേൾക്കുന്ന ബെത്ത് എന്താണെന്നറിയാൻ ചെന്ന് നോക്കുമ്പോൾ തൂണിൻ്റെ എൻഡിങ്ങിലായി ഒരു ആൾ രൂപം പോലെ കാണുന്നു. അത് പെട്ടെന്ന് അവളെ നോക്കുന്നതോടെ അവൾ ഞെട്ടിത്തെറിച്ചു പോവുകയാണ്. പിറ്റേന്ന് രാവിലെ ബെത്ത് ബുക്കൊക്കെ വാരിക്കൂട്ടി തലേന്ന് കണ്ടെത്തിയ കടയിലെത്തുന്നു. കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടാതെ വരുന്ന ബെത്ത് ഉള്ളിൽ നോക്കുന്ന സമയത്ത് ഫോണിൽ കണ്ട പെൺകുട്ടിയെ അവിടെ വെച്ച് കാണുന്നു. അവളാണ് മാൻഡലിൻ. മാൻഡലിൻ അവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. മൊബൈലിൽ നിൻ്റെ ഫോട്ടോ കണ്ടെന്നും ഭർത്താവ് മരിച്ചുപോയെന്നും ബെത്ത് അവളോട് പറയുന്നു. എന്നാൽ മാൻഡലിൻ ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് മാത്രമായിരുന്നുവെന്നും ബെഡ് ഷെയറിങ്ങും നടത്തിയിട്ടില്ലെന്നും അവളോട് മറുപടി പറയുന്നു. അവിടെ നിന്ന് ക്ലെയറിൻ്റെ വീട്ടിലെത്തിയ ബെത്ത് അവളോട് ഫോട്ടോയിലെ പെണ്ണിനെ കണ്ടതും കൂടെ ഓയിൻ്റെ ലാപ്പിൽ തന്നെപ്പോലെ തോന്നിക്കുന്ന ഒരുപാട് പെണ്ണുങ്ങളുടെ ഫോട്ടോ കണ്ടതുമായുള്ള കാര്യങ്ങൾ പറയുന്നു. എന്നാൽ ക്ലെയർ അവളെ കൂടുതൽ കാര്യങ്ങൾ ആലോചിച്ച് അന്വേഷിച്ചും സ്വന്തം ലൈഫ് സ്പോയിൽ ചെയ്യുന്നതിനോട് എതിർപ്പ് പ്രകടിപ്പിക്കുന്നു. അന്ന് രാത്രി ബെത്തിനോട് തൻ്റെ വീട്ടിൽ നിൽക്കാൻ പറയുന്നെങ്കിലും ബെത്ത് വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. വീട്ടിലെത്തിയ ബെത്ത് താനിന്ന് പോവുകയാണെന്ന് ഒറ്റയ്ക്കെന്ന് പറയുന്നു. ആ സമയം വാതിൽ മുട്ടുകെട്ട് ചെന്ന് നോക്കുന്ന ബെത്ത് മാൻഡലിനെ കാണുന്നു. മാൻഡലിൻ എല്ലാം തുറന്നു പറയാനാണ് വന്നത്. അവളും പ്രത്യേക തരം സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങിയെന്നും അതുകൊണ്ട് എനിക്കറിയാവുന്നതെല്ലാം നിങ്ങളെ അറിയിക്കണമെന്ന് തോന്നിയെന്നും പറയുന്നു. മാൻഡലിൻ പറഞ്ഞു തുടങ്ങുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരിക്കലും നിങ്ങളുടെ ഭർത്താവിനൊപ്പം ഞാൻ കിടന്നിട്ടില്ല. ഒരു ദിവസം ഉച്ചയ്ക്ക് ശേഷം ഓയിൻ കടയിൽ വരികയും തന്നെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. സാധാരണ ഞാൻ ആര് വിളിച്ചാലും പോകാറില്ല. എന്നാൽ അയാളുടെ സംസാരത്തിൽ ഞാൻ സേഫാണെന്ന് തോന്നിയതുകൊണ്ട് കൂടെ പോന്നു. നേരെ വന്നത് ഈ വീട്ടിലേക്കാണ്. ശേഷം പുഴയുടെ അപ്പുറത്തുള്ള വീട്ടിലേക്ക്. അവിടെ വെച്ച് അയാൾ ഒരു തരം പാവ തൻ്റെ കയ്യിൽ തരികയും അത് പിടിക്കാനും പറഞ്ഞു. ശേഷം തൻ്റെ അരികിലെത്തിയ അയാൾ ചെറുതായി കരയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് താൻ ഉമ്മ വെച്ചപ്പോൾ ഓയിൻ തൻ്റെ കഴുത്തിൽ പിടിച്ചു. ആദ്യം അത് സുഖമുള്ളതായിരുന്നെങ്കിലും
ബലത്തിൽ അമർത്താൻ തുടങ്ങിയപ്പോൾ താൻ സ്റ്റോപ്പ് ചെയ്യാൻ പറയുകയും അയാൾ അപ്പോൾ തന്നെ സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം എന്നോട് ഒത്തിരി സോറി പറയുകയും ഇത് എങ്ങനെ നല്ല രീതിയിൽ അവസാനിപ്പിക്കണമെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞ് എന്നെ വീട്ടിൽ കൊണ്ടുവന്നാക്കുകയും ചെയ്തു എന്നവളോട് പറയുന്നു. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം മാലിന് തിരിച്ചു പോകുന്നു. അവൾ പോയതിനു ശേഷം ബെത്ത് നേരെ പുഴയുടെ അപ്പുറത്ത് വീട്ടിലേക്ക് പോകുന്നു. ഉള്ളിൽ കയറി അവൾ ഓയിനോട് സംസാരിക്കാൻ ശ്രമിക്കുകയാണ്. ഒരുപാട് കുടിച്ച ബെത്ത് ലഹരിയിൽ ഒച്ചയെടുക്കുന്നു. ഈ സമയം കയ്യിലെ ടോർച്ച് നിലത്തേക്ക് വീണു പോവുകയാണ്. ടോർച്ച് എടുക്കാൻ ചെന്ന അവൾ ചെന്ന് ചവിട്ടിയ മരപ്പലക ഒടിഞ്ഞ് കാലുള്ളിലേക്ക് പോകുന്നു. പൊളിഞ്ഞ ഭാഗത്തേക്ക് ടോർച്ചടിച്ച് നോക്കി അവൾ ഞെട്ടിപ്പോവുകയാണ്. അതിനിടയിൽ പ്ലാസ്റ്റിക് കവറിൽ പൊറിഞ്ഞ നിലയിൽ ഒത്തിരി പെണ്ണുങ്ങളുടെ ശവശരീരം കാണുകയാണ്. പേടിച്ച് വീട്ടിലേക്കെത്തിയ ബെത്ത് ക്ലെയറിനെ വിളിക്കാൻ നോക്കിയെങ്കിലും കിട്ടാത്തതുകൊണ്ട് വോയിസ് മെയിൽ അയക്കുന്നു. കുളിച്ചുകൊണ്ടിരിക്കുന്ന ബെത്ത് പെട്ടെന്ന് തന്നെ മ്യൂസിക് സിസ്റ്റം ഓണായത് കേട്ട് വന്നു നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല. അവൾ ഓയിനെ വിളിച്ച് തനിക്കൊന്നും മനസ്സിലാവുന്നില്ല, നീ തിരികെ വാ എന്ന് പറഞ്ഞ് കരയുന്നു. പെട്ടെന്ന് മുന്നിലെ കണ്ണാടിയിൽ ഹിയർ എന്ന് കണ്ട് അങ്ങോട്ട് ബെത്ത് ചെല്ലുന്നു. അവിടെ ആരോ തൻ്റെ പിന്നിലുണ്ടെന്ന് മനസ്സിലാക്കി തിരിഞ്ഞു നോക്കുമ്പോൾ നിലത്ത് കാൽപാദങ്ങൾ കാണുന്നു. ബെത്ത് അരികിൽ വന്ന് തൊട്ടു നോക്കുന്ന സമയത്ത് ഓയിനാണെന്ന് ഉറപ്പാക്കി കെട്ടിപ്പിടിക്കുന്നു. നീ സത്യത്തിൽ ഇവിടെ തന്നെ ഉണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ അദൃശ്യരൂപം ഞാൻ ഇവിടെ തന്നെ ഉണ്ടെന്ന് പറയുന്നു. ബെത്ത് സ്നേഹത്തോടെ ഓയിൻ എന്ന് വിളിക്കുമ്പോൾ ആ രൂപം അല്ല, ഞാൻ ഓയിനല്ല എന്ന് പറയുന്നു. അതോടെ ഞെട്ടി പുറത്ത് കടക്കാൻ ശ്രമിക്കുന്ന ബെത്തിൻ്റെ മുന്നിൽ വാതിലടയുന്നു. കണ്ണാടിയിൽ നോക്കുമ്പോൾ തന്നെപ്പോലെ മറ്റൊരു പെണ്ണിനെയും കാണുന്നു. അവളെ ഓയിൻ കൊല്ലാൻ നോക്കുന്നതായിട്ടാണ് അവൾ കാണുന്നത്. ഈ സമയം ഓയിൻ ബെത്തിനെ കാണുന്നുണ്ട്. ഇത് കണ്ട് പേടിച്ച് പുറത്തോട്ട് ഓടാൻ ശ്രമിക്കുന്ന ബെത്തിനെ തലയിൽ പുറകോട്ട് പിടിച്ച് കണ്ണാടിയിൽ അടുപ്പിക്കുന്നതോടെ ബെത്തിൻ്റെ ഉള്ളക്കിളിയും പറന്ന് പുറത്തോട്ട് നടക്കുകയാണ്. ആ സമയം ഒരു പെണ്ണ് ഒളിക്കാൻ പറയുകയും വേറൊരു പെണ്ണ് കട്ടിലിനടിയിലേക്ക് ഒളിക്കുന്നതായും കാണുന്നു. പെട്ടെന്ന് ഓയിൻ ഒരു പെണ്ണിനെ കാലിൽ പിടിച്ച് വലിച്ചുകൊണ്ട് വരികയാണ്. ആദ്യത്തെ പ്രതിമയിൽ കണ്ട രൂപം പോലെ തന്നെ അവളുടെ ശരീരം മൊത്തം കെട്ടിവെക്കുന്നു. സൈഡിലേക്ക് നോക്കുന്ന ബെത്ത് ചുമരിൽ മറ്റൊരു രൂപം കാണുകയും അത് തൻ്റെ നേരെ നോക്കുന്നതായും കാണുന്നു. പെട്ടെന്ന് തന്നെ അത് അടുത്തേക്കും വരുന്നു. അവിടെ നിന്നും ഓടി അവൾ വേറെ മുറിയിൽ മറ്റൊരു പെണ്ണായി നിൽക്കുന്ന ഓയിനെ കാണുന്നു. കൂടെ നോക്കി നിൽക്കുന്ന മറ്റൊരു രൂപത്തെയും. ആ വീട്ടിൽ പല ഭാഗത്തായി പെണ്ണുങ്ങളെ കാണുന്ന അവൾ വീടിൻ്റെ സ്ട്രക്ചർ ചേഞ്ച് ചെയ്യുന്നതായിട്ട് ശ്രദ്ധിക്കുന്നു. പെട്ടെന്ന് ആരോ തൻ്റെ കാലിൽ പിടിച്ച് വീഴ്ത്തി വലിച്ചുകൊണ്ട് പോവുകയാണ്. പോകും വഴി അവൾ ഓയിൻ പല പെണ്ണുങ്ങളെ കൊല്ലാൻ ശ്രമിക്കുന്നതായും കൊന്നതിന് ശേഷം അരികിൽ ഇരിക്കുന്നതായും കാണുന്നു. ബെത്ത് ഓയിനെ വിളിക്കുമ്പോൾ അവൾ തിരിഞ്ഞു നോക്കുന്നു. അതേസമയം തന്നെ ബെത്തിനെ ആരോ പുറത്തോട്ടെറിയുകയാണ്. അവിടെ നിന്ന് എഴുന്നേറ്റ ബെത്ത് മുന്നിൽ ഓയിനെ കാണുന്നു. എന്നാൽ അവൻ്റെ മടിയിൽ മറ്റൊരു ബെത്ത് കിടപ്പുണ്ട്. ഓയിൻ ബെത്തിനോട് നമ്മൾ തമ്മിൽ കണ്ട രാത്രി നീ പോയതാണെന്ന് പറയുന്നു. എന്നാൽ ബെത്തിനൊന്നും തന്നെ മനസ്സിലാവുന്നില്ല. അവൾ നീ ഓയിനല്ല എന്ന് പറയുമ്പോൾ നിന്റെ ഹൃദയം നിലച്ചപ്പോൾ നീ എന്നെ അറിഞ്ഞതാണെന്നും നീ എന്നെ കണ്ടിട്ടുള്ളതാണെന്നും പറയുന്നു. തൻ്റെ ഭർത്താവിനെ എന്താണ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അവനോട് പലതവണയായി നിന്നെ എന്നിലേക്ക് അയക്കാൻ പറഞ്ഞു. എന്നാൽ അവൻ നിനക്ക് പകരം വേറെ പെണ്ണുങ്ങളെ അയച്ചു. എന്നാൽ അധികം നാൾ അവൻ എന്നെ പറ്റിക്കാൻ കഴിഞ്ഞില്ല എന്നും പറയുന്നു. ആ സമയം ഓയിൻ്റെ മടിയിലെ ബെത്ത് ഉണരുകയും പുറത്തോട്ട് ഓടാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ആ അദൃശ്യശക്തി അവളെ പിടിച്ച് ആ പ്രതിമയിൽ കണ്ട രൂപത്തിലേക്കാക്കുന്നു. ആ സമയം അവളെ ചുവന്ന നിറത്തിൽ കാണുകയും ചുവന്നതും വെളുത്തതുമായ ചന്ദ്രനെ കാണുകയും ചെയ്യുന്നു. പിന്നെ നമ്മൾ കാണുന്നത് പിറ്റേന്ന് ക്ലെയർ ബെത്തിൻ്റെ വീട്ടിൽ വന്ന് അവളെ അന്വേഷിക്കുന്നതായിട്ടാണ്. ഉള്ളിലെ സ്ഥിതി അത്ര ശരിയല്ലെന്ന് മനസ്സിലാക്കിയവൾ അവളെ പുറത്തേക്ക് അന്വേഷിക്കുകയാണ്. ഈ സമയം ബെത്ത് ഒരു ചുവന്ന വെളിച്ചത്തിൽ ബോട്ടിൽ ഓയിൻ്റെ ഒപ്പം ഇരിക്കുന്നതായി കാണുന്നു. ബെത്ത് അവനോട് ഓയിൻ എവിടെയെന്ന് ചോദിക്കുന്നു. അവൻ പോയെന്ന് അവൾക്ക് മറുപടി കിട്ടുന്നുണ്ട്. ഈ സമയം ക്ലെയർ തോക്ക് വെച്ച സ്ഥലത്ത് തോക്കില്ലെന്ന് മനസ്സിലാക്കുകയും പുറത്തേക്ക് അവളെ വിളിച്ച് ഓടുകയും ചെയ്യുന്നു. ഈ സമയം ഓയിനാണേൽ ബെത്തിന് തോക്കെടുത്ത് കയ്യിലേക്ക് കൊടുക്കുകയാണ്. ബെത്ത് തൻ്റെ നേരെ തോക്കെടുത്ത് ആത്മഹത്യ ചെയ്യാൻ നോക്കുന്നുവെങ്കിലും ക്ലെയറിൻ്റെ വിളി കേട്ട് ഉണരുന്നു. ക്ലെയർ പെട്ടെന്ന് തന്നെ പുഴയിലേക്ക് ചാടി അവളെ കരയിലേക്ക് അടുപ്പിക്കുകയാണ്. ബെത്തിനെ കിട്ടിയ സന്തോഷത്തിൽ അവൾ കെട്ടിപ്പിടിച്ചു നിൽക്കുകയാണ്. ഈ സമയം ബെത്ത് വഞ്ചിയിലേക്ക് നോക്കുമ്പോൾ അവളുടെ ഒരു നിഴൽ പോലെ കാണുന്നുണ്ട്. എന്നാൽ മെൽ അതിലൊന്നുമില്ല എന്ന് പറയുമ്പോൾ ബെത്ത് അത് എനിക്കും അറിയാമെന്ന് പറഞ്ഞതോടെ സിനിമ അവിടെ അവസാനിക്കുകയാണ്. എന്തായാലും ഇതുവരെ വീഡിയോ കണ്ട് കിളിപോയവർക്കും സിനിമ കണ്ട് കിളിപോയവർക്കുമാണ് ബാക്കി എക്സ്പ്ലനേഷൻ. പെട്ടെന്നൊരു ദിവസം ഒരു വാക്കുപോലും പറയാതെയാണ് ഓയിൻ ആത്മഹത്യ ചെയ്യുന്നത്. ഓയിൻ ബെത്തിനായി പണിതിരിക്കുന്ന വീട് പല കൺഫ്യൂഷൻ സ്ട്രക്ചറുകൾ ചേർന്നൊരു ലാബറിന്ത് പോലെയാണ്. കൂടെ അതേപോലെ മറ്റൊരു വീടും അതേ സ്ട്രക്ചറിൽ തന്നെ മറ്റു സ്ഥലത്ത് പണിയുന്നുണ്ട്. ഇത് രണ്ടും ഓയിൻ ചെയ്തിരിക്കുന്നത് ബെത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്.
അതുപോലെ തന്നെ ഓയിൻ ബെത്തിനെ പോലെ രൂപസാദൃശ്യമുള്ള പെണ്ണുങ്ങളെ കണ്ടെത്തി ഊടുപ്പാവളെ പോലെ ആക്കി കൊല്ലുന്നതും അവളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി തന്നെയാണ്. ആരിൽ നിന്നാണ് ഓയിൻ ബെത്തിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് എന്നതാണ് മിക്കവർക്കും സംശയം വരുന്ന കാര്യം. സിനിമയിലെ ആ വില്ലനും അദൃശക്തിയെല്ലാം തന്നെ മരണമാണ്. ചെറിയ പ്രായത്തിൽ ഏറെക്കുറെ മരിച്ച ബെത്ത് അത്ഭുതകരമായി രക്ഷപ്പെടുന്നതായി പറയുന്നുണ്ട്. അന്ന് രക്ഷപ്പെട്ട അവളെ തിരികെ കൊണ്ടുവരാനാണ് മരണം ശ്രമിക്കുന്നത്. ഓയിലിലൂടെ അത് ശ്രമിക്കുന്ന മരണത്തിന് ബുദ്ധിമാനായ ഓയിൻ ആദ്യം ഒരു ഡഡാലസ് ലാബ്രത്ത് മോഡൽ വീടുണ്ടാക്കുകയും മറ്റൊരു വീട് കൺഫ്യൂസിംഗ് ആയി ഉണ്ടാക്കി വെക്കുകയും ചെയ്യുന്നു. ആ ഡ്യൂപ്ലിക്കേറ്റ് വീട്ടിലേക്ക് ബെത്തിനെ പോലെ തന്നെ ഇരിക്കുന്ന പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് വൂഡോ പ്രതിമ വഴി മരണത്തിന് നൽകി മരണത്തിനെ പറ്റിക്കുകയാണ് ഓയിൻ. എന്നാൽ മരണം ഒരു നാൾ അത് കണ്ടെത്തുകയും ഓയിനെ കൊന്ന് ബെത്തിന്റെ ജീവൻ സ്വന്തമാക്കുക നേരിട്ടെത്തുന്നു. എന്നാൽ അവസാന നിമിഷം വരെ ബെത്ത് മരണത്തെ തോൽപ്പിച്ചിരിക്കുകയാണ്. ഓരോ പെണ്ണിനെ കൊല്ലുമ്പോഴും നോക്കി നിൽക്കുന്ന ആ വീടിൻ്റെ സ്ട്രക്ചറിലെ രൂപം അത് മരണം തന്നെയാണ്. കൂടാതെ രണ്ട് നിറത്തിൽ കാണുന്ന ചന്ദ്രൻ്റെ നിറം ചുവന്നതായി കാണുന്നത് മരണവും വെളുത്തതായി കാണുന്നത് ജീവനെയുമാണ് സൂചിപ്പിക്കുന്നത്. സിനിമയുടെ സംശയങ്ങൾ ഒരു പരിധിവരെ തീർക്കാൻ എൻ്റെ വീഡിയോയിലൂടെ സാധിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ സംശയങ്ങളോ തിരുത്തലുകളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു കിടലും പടവുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.